പി എസ് സിയുടെ അണ്ടറിൽ വന്ന ഒരു വേക്കൻസിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട് 27,900 മുതൽ 63,700 വരെയാണ്. ഡിസ്ട്രിക്റ്റ് വൈസ് എത്ര വേക്കൻസീസ് ഉള്ളതാണ് ഇതിൽ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. 1, 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
ദെൻ തൃശ്ശൂർ ഒന്ന്, പാലക്കാട് ഒന്ന്, കോഴിക്കോട് ഒന്ന്, മലപ്പുറം ഒന്ന്. അപ്പം ഇത്രയും ഡിസ്ട്രിക്റ്റിലേക്കാണ് വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം പി എസ് സി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലിങ്കിലേക്ക് പോയി നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം അപ്ലൈ ഓൺലൈൻ കൊടുക്കാൻ. അപ്പോൾ ഇതുവരെ പി എസ് സി അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് പറയുന്നുണ്ട് 18 to 36 years ആണ്. ദെൻ ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പി എസ് സിയുടെ എല്ലാ നോട്ടിഫിക്കേഷനും വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് വേക്കൻസീസിനെ കുറിച്ചാണെങ്കിലും സ്കെയിൽ ഓഫ് പേയിനെ കുറിച്ചാണെങ്കിലും എല്ലാത്തിനെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടാനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എസ് എസ് എൽ സി ആണ്. അതിനുശേഷം ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ട്രെയിനിങ് കോഴ്സുണ്ട്, അത് പാസ്സായിരിക്കണം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോഴ്സുകളാണ്. അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സുണ്ട്, കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിൻ്റെ കീഴിൽ വരുന്നത്. അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് ഫോർ എ പീരീഡ് ഓഫ് 2 years സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ നിന്ന് പാസ്സായത്. അങ്ങനെ ഓരോന്നും ഓരോന്ന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് അവർ പറയുന്നുണ്ട്. ദെൻ വെറ്റിനറി കോളേജ് മദ്രാസിൻ്റെ കീഴിലുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ്. ദെൻ എക്സ് സർവീസ് മാൻസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് അവർ ക്വാളിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ വി എച്ച് എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം. ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. www.kerala.psc.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും.